ഞാൻ ഡോക്ടർ അസീം ഫസിൽ. ഞാൻ ഐ എം എ കാർഡിയോ തൊറാസിക് സർജൻ ആൻഡ് ഐ എം കറന്റ്ലി വർക്കിംഗ് അറ്റ് പി ആർ എസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഹൃദയത്തിനെ ബാധിക്കുന്ന രണ്ട് പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഒന്നാമതായി കൊറോണറി ആർട്ടി ഡിസീസ് അഥവാ ഹൃദയത്തിൻ്റെ രക്തധമനികളെ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഇപ്പം ഈ രക്തധമനികൾ ചുരുങ്ങിപ്പോകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന് ഹാർട്ടിൻ്റെ രക്തധമനിയെ കുറിച്ച് പറയുമ്പോൾ ഹാർട്ടിൻ്റെ രണ്ട് മെയിൻ ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്, ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ ഈ രണ്ട് ബ്ലഡ് വെസൽസിനും പല ബ്രാഞ്ചുകളുണ്ട്. ഇതിൻ്റെ പല ബ്രാഞ്ചുകളും ചില സമയത്ത് പല കാരണങ്ങളാൽ അടഞ്ഞു പോകാം. ഒരു സഡനായിട്ട് അടഞ്ഞു പോകുമ്പോഴാണ് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നത്. ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരു രോഗി വരുമ്പോൾ ഇനീഷ്യൽ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുക. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ രക്തക്കുഴലിനകത്ത് ഒരു ക്ലോട്ട്, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും, അത് അലിയിച്ച് കളയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അലിയിച്ച് കളയാനായിട്ട് രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. ഒന്ന് മരുന്നുകൾ കൊണ്ട് ചെയ്യാം, പിന്നെ രണ്ടാമത്തത് ഒരു ആൻജിയോഗ്രാം ടെസ്റ്റ് വഴി എവിടെയാണ് ബ്ലോക്ക് ഉള്ളതെന്ന് കണ്ടുപിടിച്ച് അവിടെ ടാർഗറ്റഡ് ആയിട്ട് മരുന്നുകൾ കൊടുക്കുകയോ സ്റ്റെൻഡിട്ടോ ആ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇത് കൂടാതെ ചില രോഗികൾക്ക് ഹൃദയത്തിൻ്റെ മെയിൻ രക്തക്കുഴലോ അതോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അതിലധികമോ ബ്ലോക്കുകളോ ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റികൾ കൊണ്ടോ മരുന്നുകൾ കൊണ്ടോ അത് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ള പേഷ്യൻസും ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് തകരാറ് സംഭവിച്ചിട്ടുള്ള രോഗികൾക്കും പിന്നെ പ്രായം കുറഞ്ഞ രോഗികൾക്കും ബൈപാസ് ഓപ്പറേഷനാണ് ഉചിതം. അതായത് സ്റ്റെൻഡിങ്ങും മരുന്നുകളും എല്ലാം ഉപയോഗിക്കാം, പക്ഷേ അതിനേക്കാട്ടിലും നല്ല ലോങ് ടേം റിസൾട്ട് കിട്ടുന്നത് ബൈപാസ് ഓപ്പറേഷൻ വഴിയാണ്. ബൈപാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തന്നെ ശരീരത്തിലുള്ള സ്പെയർ ആയിട്ടുള്ള രക്തക്കുഴലുകൾ, അത് നെഞ്ചിന് താഴെയായിട്ട് രണ്ട് രക്തക്കുഴലുകളുണ്ട്, ഇന്റേണൽ മെമ്മറി ആർട്ടറി എന്ന് പറയും. അത് കൂടാതെ കയ്യിൽ നിന്നുള്ള രക്തക്കുഴലുണ്ട്, റേഡിയൽ ആർട്ടറി. അതുകൂടാതെ കാലിൽ നിന്നുള്ള വെയിൻ. ഇത് എല്ലാം നമുക്ക് ജന്മനാ തന്നെ ദൈവം ഒരു സ്പെയർ പാർട്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ തന്നിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഈ സ്പെയർ പാർട്സ് നമുക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് ഹാർട്ടിലേക്ക് ഘടിപ്പിച്ച് ഹാർട്ടിലേക്കുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ രക്തയോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിനിപ്പോ ഞാനിപ്പോ പറഞ്ഞ കാലിൽ നിന്ന് എടുക്കുന്ന രക്തക്കുഴലുകളെ കുറിച്ചും നെഞ്ചിനകത്താണ്. അപ്പൊ അത് രണ്ട് ടൈപ്പ് രക്തക്കുഴൽ, ഒന്നിന് ആർട്ടറീസും മറ്റേതിന് വെയിൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ലോങ് ടേം സ്റ്റഡീസ് കാണിക്കുന്നത് ആർട്ടീരിയൽ ഗ്രാഫ്സ്, അതായത് നെഞ്ചിനകത്ത് നിന്ന് എടുക്കുന്നതും കയ്യിൽ നിന്ന് എടുക്കുന്നതുമുള്ള രക്തക്കുഴലുകൾ കൊണ്ട് ബൈപാസ് ചെയ്താൽ ആ ബൈപാസുകൾ 15, 20, 25 വർഷം വരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ലാസ്റ്റ് ചെയ്യും. കാലിൽ നടക്കുന്ന വെയിൻ കൊണ്ട് ചെയ്യുന്ന ബൈപാസുകൾ നല്ലൊരു 10% രോഗികൾക്ക് ഒരു 10 or 15 കൊല്ലം കഴിയുമ്പോൾ അത് ചിലപ്പം അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം പറഞ്ഞാൽ നമ്മൾ ബൈപാസ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ചില മരുന്നുകളും പിന്നെ ചില കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ല ഡയറ്റ് കൺട്രോൾ വേണം, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് വേണം, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം, പിന്നെ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഹൈ കൊളസ്ട്രോൾ ഇതിനൊക്കെയുള്ള മരുന്നുകൾ റെഗുലറായിട്ട് കഴിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ലോങ് ടേം റിസൾട്ടും ഒരു അതിൻ്റെ പേഷ്യൻറ്റിൻ്റെ ആയുസ് ദൈവം എത്ര നാളാണോ നിശ്ചയിച്ചിരുന്നത് അത്രയും കാലം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഈ ബൈപാസ് ഓപ്പറേഷൻ ഇന്നത്തെ കാലത്ത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് നെഞ്ച് കംപ്ലീറ്റ് ആയിട്ട് തുറന്നിട്ട് ചെയ്യും, പിന്നെ ഒന്ന് മിനിമലി ഇൻവേസീവ് എന്ന് പറയും. എന്ന് വെച്ചാൽ നെഞ്ച് തുറക്കാതെ ചെസ്റ്റിൻ്റെ വലത് ഇടത് സൈഡിൽ ഒരു ഇൻസിഷൻ ഉണ്ടാക്കി അതിൽ കൂടെ ചെയ്യാം. നമ്മൾ ഇൻസിഷൻ മാത്രമേ മാറുന്നുള്ളൂ, അതായത് പുറത്ത് എവിടെയാണ് മുറിവുള്ളതെന്ന് മാത്രമേ മാറുന്നുള്ളൂ. അകത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം ഒരുപോലെയാണ്. ബൈപാസ് ഓപ്പറേഷൻ ഒന്നുകിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആർട്ടീരിയൽ അല്ലെങ്കിൽ വെയിൻ ഗ്രാഫ്സ് ഉപയോഗിച്ച് അകത്ത് ചെയ്യുന്ന പ്രൊസീജിയർ സെയിം ആണ്. പിന്നെ ഇത് കൂടാതെ ഈ ഓപ്പറേഷൻ തന്നെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഹാർട്ട് ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്തും, അതുകൂടാതെ രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ ഒരു ഹാർട്ടിനെ ഒരു ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീനിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഹാർട്ടിൻ്റെ പമ്പിങ് നിർത്തി വെച്ചതിന് ശേഷം ബൈപാസ് ഓപ്പറേഷൻ ചെയ്യാം. ഈ രണ്ട് മെത്തേഡ്സിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ജനറലി ഞാൻ കൂടുതലും ബീറ്റിംഗ് ഹാർട്ടിലാണ് ബൈപാസ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ബീറ്റിംഗ് ഹാർട്ടിൽ ചെയ്യുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് പറയുന്നത് നമ്മൾ പല സ്റ്റഡീസും കാണിച്ചിരിക്കുന്നത് ബീറ്റിംഗ് ഹാർട്ടിന് ഓഫ് പമ്പ് ബൈപാസ് സർജറി എന്ന് പറയും. ഓഫ് പമ്പ് ആയിട്ട് ചെയ്യുന്ന പേഷ്യൻസിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് കിഡ്നി ഫെയിലിയർ, ബ്ലഡ് കൊടുക്കേണ്ടി വരുന്ന ആവശ്യകത, വൂണ്ട് ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റൽ എത്ര നാൾ കിടക്കണം, പിന്നെ തലച്ചോറിന് വരുന്ന ഡാമേജ്, ഇതെല്ലാം ഹാർട്ട് നിർത്തി ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ റിക്കവറിയും നല്ലതാണ്, ലോങ് ടേം റിസൾട്ട്സ് ആർ ഓൾസോ വെരി ഗുഡ്.
സോ അതാണ് ബൈപ്പാസ് ഓപ്പറേഷൻ. ഇനി അടുത്തത് എനിക്ക് സംസാരിക്കാനുള്ളത് ഹാർട്ടിന്റെ ഒരു മെയിൻ വാൽവ് ഉണ്ട്, അയോട്ടിക് വാൽവ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ആ വാൽവ് തുറന്നാലേ രക്തം പുറത്തോട്ട് പോവുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും എത്താനും പറ്റുള്ളൂ. അപ്പൊ ഈ വാൽവിന് പലതരത്തിലുള്ള കാരണങ്ങൾ കാരണം ഡാമേജ് സംഭവിക്കാം. ചില ചില അസുഖങ്ങൾ കാരണം അല്ലെങ്കിൽ പ്രായമാകുന്നതനുസരിച്ച് വാൽവ് ചുരുങ്ങിപ്പോകാം. അതിന് അയോട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയും. ചില ആൾക്കാരിൽ പല അസുഖം വേറെ കുറെ കണ്ടീഷൻസ് കാരണം, അതായത് വാൽവിലെ ഇൻഫെക്ഷനോ അതോ അല്ലെങ്കിൽ ജന്മനാ ഉള്ള ചില കണക്റ്റീവ് ടിഷ്യൂ പ്രോബ്ലംസ്, അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് മാർഫാൻ സിൻഡ്രോം എന്ന് പറയും. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് വാൽവ് അമിതമായിട്ട് ലീക്ക് ചെയ്യാം. അതിന് അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും സംഭവിച്ചാലും അത് ഹാർട്ടിന്റെ പമ്പിങ്ങിനെ ഗുരുതരമായി ബാധിക്കാം. ഈ ചുരുങ്ങിപ്പോയ വാൽവ് അധികം നാൾ ഓരോ ദിവസവും അതങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഹാർട്ടിന് വളരെയധികം സ്ട്രെയിൻ ആണ്. അതായത് ഒരു ഒരു ടൈറ്റ് വാൽവ് ആണ് അവിടെ ഇരിക്കുന്നത്. അത് ഹാർട്ടിൽ പമ്പ് ചെയ്യാനായിട്ട് കൂടുതൽ സ്ട്രെങ്ത് ഓരോ ബീറ്റിനും വേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നത് പോലെയാണ്. ഹാർട്ടിന്റെ മസിലിന്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസം കഴിയും തോറും. അതൊരു പരിധിക്കപ്പുറം കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയർ വരും. പിന്നെ നമുക്ക് ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ത് തന്നെ കൊടുത്താലും പേഷ്യന്റിന് ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാവില്ല. സോ അത് കാരണം സിംറ്റംസ് ഏർലി ആയിട്ട് ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യണം. രണ്ടാമത് ഹാർട്ടിന്റെ വാൽവ് ലീക്ക് ചെയ്ത് അയോട്ടിക് വാൽവ് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓരോ പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഹാർട്ടിൽ നിന്ന് ഒരു 100 ml ബ്ലഡ് പുറത്തേക്ക് പോകും. ഇപ്പൊ വാൽവ് ലീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 100 ml നിന്ന് ചിലപ്പോൾ ഒരു 30-40 ml തിരിച്ച് ഹാർട്ടിലേക്ക് വരും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ തിരിച്ചു വരുന്ന ബ്ലഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാജുവലി ഹാർട്ടിന്റെ സൈസ് പതുക്കെ 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 വലുതായി തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു പരിധിക്കപ്പുറം വലുതായി കഴിഞ്ഞാലും ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റില്ല, അതിന് ഹാർട്ട് ഫെയിലിയർ വരും. സോ ഈ രണ്ട് അത് അപ്പം ഈ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എക്കോ വഴി പ്രോബ്ലം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏർലിയർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. ഇനി ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. രണ്ട് ടൈപ്പിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത്. മെയിനായിട്ട് നമ്മൾ മരുന്നുകൾ കൊണ്ടൊരു പരിധിവരെ സിംറ്റംസ് ഏർലി സ്റ്റേജസ് ട്രീറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ സീരിയൽ എക്കോ എടുത്ത് നോക്കുമ്പോൾ ഓരോ പ്രാവശ്യം എക്കോ എടുക്കുമ്പോൾ അതിൻ്റെ ഹാർട്ടിൻ്റെ പ്രഷർ, സൈസ്, അങ്ങനെ പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് നോക്കി അതിൽ വേഴ്സണിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. രണ്ട് ഇപ്പം അയോട്ടിക്സ് വാൽവ് ചുരുങ്ങിപ്പോയാൽ അതിന് രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ, വാൽവ് മാറ്റിവെക്കുക, സർജറി ചെയ്ത് വാൽവ് മാറ്റി വയ്ക്കുക. അത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, നെഞ്ച് മുഴുവനായിട്ട് തുറന്നിട്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ സെലക്റ്റഡ് പേഷ്യൻസിന് നെഞ്ച് മുഴുവനായിട്ട് തുറക്കാതെ ഒരു കീ ഹോളായിട്ട് ചെയ്യാം. അതിന് മിനിമലി ഇൻവേസീവ് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് എന്ന് പറയാം. ഇനി വാൽവ് മാറ്റി വയ്ക്കുമ്പോൾ രണ്ട് ടൈപ്പ് വാൽവ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മെറ്റൽ വാൽവ് എന്ന് പറയും, മറ്റേത് ടിഷ്യൂ വാൽവ് എന്ന് പറയും. മെറ്റൽ വാൽവ് അതിന്റെ ഡ്യൂറബിലിറ്റി ഒരു 20-25 കൊല്ലം വരെ ഉണ്ടാവും. പക്ഷേ അതിന് വോർഫർ എന്ന് പറഞ്ഞ് ബ്ലഡ് കട്ട പിടിക്കാതെ നിങ്ങളൊരു ടാബ്ലറ്റ് ലൈഫ് ലോങ് കഴിച്ചുകൊണ്ടേയിരിക്കണം. ടിഷ്യൂ വാൽവ്സ് അതും ഒരു 15-20 ഇയേഴ്സ്, ഇപ്പോഴത്തെ മോഡേൺ ജനറേഷൻ ടിഷ്യൂ വാൽവ്സ് 15-20 ഇയേഴ്സ് വരെ പ്രോബ്ലം ഇല്ലാതെ പോകും. പക്ഷേ ഇതിന് ടിഷ്യൂ വാൽവ്സിന് വോർഫർ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ലോങ് ടേം. സോ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ സർജറി ചെയ്ത് വാൽവ് മാറ്റി വയ്ക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പം ചില പേഷ്യൻസിന് വേറെ പല അസുഖങ്ങൾ കാരണം സർജറി ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള പുതിയ ടെക്നോളജിയാണ് ട്രാൻസ്കാത്തിറ്റ വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ടാവി എന്ന് പറയും. അത് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു സ്റ്റെൻഡ് വാൽവ് ഹാർട്ടിന്റെ വാൽവിനകത്ത് കടത്തിവിട്ട് അതവിടെ വികസിപ്പിച്ച് വെക്കുന്നതിനാണ് ടാവി എന്ന് പറയുന്നത്. അത് എല്ലാ പേഷ്യൻസിനും ഉചിതമല്ല. അതിന്റെ ലോങ് ടേം റിസൾട്ട്സും യങ്ങർ പേഷ്യൻസിന് അത്ര നല്ലതല്ല. നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ കോമോബിഡിറ്റീസ് ഉള്ള ആൾക്കാർക്കും പ്രായമായ ആൾക്കാർക്കുമാണ് ഇപ്പോൾ ട്രാൻസ്കാത്തിറ്റർ വാൽവ് ഇംപ്ലാന്റേഷൻ അഡ്വൈസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ്റെ റിസ്കിനെ കുറിച്ച് കൂടി സംസാരിക്കാം. ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് പേഷ്യൻസിലും ഒരു 99% ടൈംസ് പ്രശ്നമൊന്നും ഇല്ലാതെ പോകും, നല്ല ലോങ് ടേം റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ട്, നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, കിഡ്നിക്ക് ഡാമേജ് ഉണ്ട്, അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ ഓപ്പറേഷൻ്റെ റിസ്ക് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്ന രോഗികൾക്കാണ് നമ്മൾ സ്റ്റെൻഡിങ്ങും മരുന്നുകളും മാത്രം മതി എന്ന് അഡ്വൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വാൽവ് ഹാർട്ടിൻ്റെ വാൽവ് ഓപ്പറേഷൻസിനും ഇതേപോലത്തെ റിസ്ക് ഫാക്ടേഴ്സും ഇതുണ്ടാവും. അപ്പൊ ഒരു സാധാരണ ഒരു അയോട്ടിക് വാൽവ് റീപ്ലേസ്മെന്റ് ഓപ്പറേഷന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 99% പ്രശ്നമൊന്നും ഇല്ലാതെ പോകും, നല്ല ലോങ് ടേം റിസൾട്ട് കിട്ടും. പിന്നെ
ടിഷ്യൂ വാൽവ് വയ്ക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ 10ഓ 15ഓ 20ഓ കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. രണ്ടാമത്തെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ റിസ്ക് എന്ന് പറയുന്നത് 3% എന്ന് വെച്ചാൽ 97% പ്രശ്നമൊന്നുമില്ലാതെ പോകും, നല്ല ലോങ് ടേം റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ വാൽവ് റീപ്ലേസ്മെന്റ് വരും ഓപ്പറേഷന്റെ കാര്യത്തിൽ എൻ്റെ റെക്കമെൻഡേഷൻ എല്ലാ പേഷ്യൻസിനും ടിഷ്യൂ വാൽവ് വുഡ് ബി എ ബെറ്റർ ചോയ്സ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ലോങ് ടേം റിസൾട്ട്സ് നല്ലതാണ്, യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ ഓൾസോ ബി ബെറ്റർ.